റഷ്യയോടും ഇറാനോടും ഇന്ത്യ അടുത്ത വ്യാപാര ബന്ധം പുലർത്തുന്നതിൽ മുഖം കറുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിണക്കം തീർക്കാൻ പുതിയ നയതന്ത്രവുമായി മോദി സർക്കാർ. അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് ട്രംപ് ചടങ്ങിനെത്തിയാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ വിദേശ നയത്തിന്റെ വിജയമായി ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. ഇന്ത്യയുടെ ക്ഷണത്തോട് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ വൈറ്റ് ഹൗസ് അനുകൂല നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അധികാരമേറ്റ ശേഷം ആദ്യം നടന്ന 2015 റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ പങ്കെടുത്തിരുന്നു. അതേസമയം വ്യാപാര നയത്തിലടക്കം അമേരിക്കയുമായി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള പെട്രോളിയം ഇറക്കുമതിയിൽ ഇന്ത്യയ്ക്ക് അമേരിക്ക ഇളവ് നൽകുമെന്നായിരുന്നു പ്രതീക്ഷ. ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനു പിന്നാലെയാണ് എണ്ണ ഇറക്കുമതി നിർത്തിവെക്കാൻ US ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. പൊതുവെ US അനുകൂല സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നതെങ്കിലും ഏകപക്ഷീയ നിർദ്ദേശത്തോട് വിയോജിപ്പുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന 2+2 കൂടിക്കാഴ്ചയിൽ നിന്നും അമേരിക്ക അവസാന നിമിഷമാണ് പിന്മാറിയത്. ട്രംപ് ക്ഷണം സ്വീകരിച്ചാൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് മുഖ്യ പ്രചാരണായുധമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ ക്ഷണം സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിച്ചതിനുള്ള തെളിവായി എന്തായാലും BJP ഉയർത്തിക്കാട്ടും. ഇന്റർനാഷണൽ ഡെസ്ക്, മറുനാടൻ TV.